ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസവും നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തി അനുദിന കാര്യങ്ങളിൽ ഇടപെട്ട് കർത്താവിനെ സ്തുതിച്ച് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി പങ്കാളിയാവുകയും ഭൂമിയിൽ ജീവിക്കാൻ തന്ന അവസരം ഭംഗിയായി വിനിയോഗിക്കുകയും ചെയ്യുവാൻ ഒരു ദിവസം കൂടി ദൈവം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വചനം കേൾപ്പാൻ അതീവ താല്പര്യരായി കർത്തൃ കാത്തിരിക്കുന്ന ബഹുമാനിലായ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീത വന്ദനങ്ങൾ സ്നേഹപുരസരം അറിയിക്കുന്നു നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടി മനസ്സ് തുറന്ന് ഒരായിരം നന്ദി കരയറ്റിക്കൊണ്ട് ഈ സ്നേഹത്തിനും ഈ ബന്ധത്തിനും ഈ ശുശൂഷിക്കും പാത്രിഭൂതരാക്കാൻ നമ്മെ കർത്താവ് കണ്ടതോർത്ത് ഈ കാലഘട്ടത്തിൽ കരുതി വെച്ചതോർത്ത് നമ്മുടെ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആരാധനയും മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാധനം വീണ്ടും ക്ഷണിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിലരുപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് തിരക്കേറിയ ജീവിതത്തിൽ എല്ലാവർക്കും അത് കഴിയത്തില്ല എന്നറിയാം ഉപവാസത്തിലും ആയിരിക്കാത്തവർ അല്ലെങ്കിൽ അതിന് സാധിക്കാത്തവർ ഒരു പോരായ്മയുള്ളവരാ കുറവുള്ളവരാണെന്ന ഒരു അപകർഷതാബോധത്തോടെ ആക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ ദൈവത്തെ മറക്കാതിരിക്കുക നിങ്ങളുടെ അനുദിന ജീവിതത്തിൻ്റെ ഓരോ കർമ്മമണ്ഡലങ്ങളിലും കർത്താവിനെ ഹൃദയത്തിൽ ധ്യാനിക്കുക നിങ്ങളുടെ പുറകിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഞങ്ങളൊരു കൂട്ടം ആടുകൾ പ്രാർത്ഥിക്കാനുണ്ട് നിങ്ങളുടെ ചെറുതും വരുതുമായിരിക്കുന്ന സകല വിഷയങ്ങളിലും ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ലഭിക്കുവോളം നിങ്ങൾ ആഗ്രഹിച്ച തുറമുഖത്തെത്തുവോളം നിങ്ങളെ പ്രാർത്ഥനയിൽ പിന്തുണയ്ക്കാൻ ദൈവകൃപയാൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ മുഖാന്തരം ഭംഗിയായി വിനയിച്ചോളാം സന്തോഷത്തോടെ മുന്നേറുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഈ പ്രാർത്ഥനാ ദിവസങ്ങൾ ഈ മാസ അവസാന ആഴ്ചയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയപ്പോൾ പ്രത്യേകമായിരിക്കുന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ് ഒരു പുരുഷായുസ് ഒരു മനുഷ്യായുസ് ദൈവമായ കർത്താവ് നമുക്ക് ഭൂമിയിൽ തന്നാൽ ഈ ജീവിതത്തിൽ നാം എന്ത് നേടണം ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് ജീവിതം അവസാനിച്ച് സ്തോത്രം നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ എന്ത് നേടി എന്നൊരു ചോദ്യം അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകും ഞാനത് ഭയത്തോടും വിറയലോടും കൂടിയാണ് ഒപ്പം സന്തോഷത്തോടും കൂടിയാണ് പറയുന്നത് എന്ത് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരും എന്തു നേടണം ഇവിടെ വെച്ച് നേട്ടങ്ങളുടെ കഥയാണ് മനുഷ്യചരിത്രം ഞാനതൊക്കെ കഴിഞ്ഞ ചിന്തകളിൽ പറഞ്ഞതാണ് എന്നാൽ അതിപ്രധാനമായി നേടേണ്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇന്നലെ പങ്കുവെച്ചത് വിവേകം വിവേകത്തിൻ്റെ അനിവാര്യത ഈ ഭൂമിയിൽ ആത്മീകനായും സന്തുഷ്ട കുടുംബത്തിൻ്റെ ഉടമയായും ജീവിക്കാൻ വിവേകം അനിവാര്യമാണ് വിവേകമില്ലാത്ത മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ ഇന്നലെ ഞാനത് പറഞ്ഞില്ല ഇന്നത് ഓർപ്പിക്കുകയാണ് വിവേകം ദൈവത്തിൻ്റെ സന്നിധി എന്ന് പ്രാപിക്കേണ്ടതാണ് വിവേകത്തിൻ്റെ ഉറവിടം ദൈവമാണ് അത് പ്രാപിക്കാത്തവൻ നമ്മുടെ ചരിത്രം തീരുമ്പോൾ നശിച്ചു പോകുന്ന ഒരു വലിയ ഗണമുണ്ട് മൃഗതുല്യരായി അതിലകപ്പെടരുത് എന്ന് ഇന്നലത്തതിൻ്റെ വാൽമുറി എന്ന വണ്ണം പറഞ്ഞിട്ട് ഇന്നത്തെ ആപ്തവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ ഫിലിപ്പിയ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം സുപരിചിതമാണ് വാക്യം ഇങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗങ്ങൾ തുടരുകയാണ് ഒൻപതാം വാക്യം വായിച്ചു തുടങ്ങിയത് എങ്ങനെയാണ് പൗലോസിൻ്റെ അതിപ്രധാനമായിരിക്കുന്ന പത്ത് ആഗ്രഹങ്ങൾ ഈ ഭാഗത്ത് പൗലോസ് ഫിലിപ്പിയ സഭക്കാരോട് പങ്കുവെക്കുകയാണ് ആഗ്രഹമില്ലാത്ത മനുഷ്യനാരുള്ളത് അത് കുടുംബജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും മക്കളിലാണെങ്കിലും ആത്മാവിലാണെങ്കിലും ജഡത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും ആഗ്രഹങ്ങൾ മനുഷ്യനെ ഇന്ധനമാണ് മുന്നോട്ട് നയിക്കുന്നത് ആഗ്രഹങ്ങൾ തീർന്നാൽ നമ്മുടെ വീര്യം കിട്ടും ആഗ്രഹങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ഒരു ഘടകം ആത്മാവിലെ ആഗ്രഹങ്ങളുണ്ട് ജഡത്തിലെ ആഗ്രഹങ്ങളുണ്ട് മനസ്സിലെ ആഗ്രഹങ്ങളുണ്ട് മക്കളിൽ ആഗ്രഹമുണ്ട് ഏതിലും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ പങ്കുവെച്ചും അത് നിറവേറ്റിയൊക്കെയാണ് ജീവിതത്തെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ കൂട്ടായ്മയിലും കൂട്ടുകാരിലുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠത കണ്ടെത്തുന്നത് ഇവിടെ ആത്മീക ജീവിതത്തിൻ്റെ പത്ത് പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ പൗലോസ് ഫിലിപ്പിനോട് പങ്കുവെക്കുകയാണ് ഞാൻ ആ പത്തെണ്ണമെന്ന് പറയട്ടെ ഈ ഒമ്പതാം വാക്യം മുതൽ താഴേക്ക് ഒരു അഞ്ചാറ് വാക്യങ്ങൾ വായിച്ചാൽ മതി നിങ്ങൾ കേട്ടോ അവിടെ കാണാം ഞാൻ പറഞ്ഞു തരാം പത്ത് ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പൗലോസ് പറയുന്നു ഈ ആയിസൂൺ എനിക്ക് ക്രിസ്തുവിനെ നേടണം ഒരല്പം വിശദീകരണം ഞാൻ അതിൽ തരാം കാരണം അതാണല്ലോ നമ്മുടെ കേന്ദ്ര വിഷയം രണ്ടാമത്തത് ക്രിസ്തുവിൽ ഇരിക്കുക ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു ബൈബിൾ സബ്ജക്റ്റാണ് ക്രിസ്തുവിൽ ഇരിക്കുക എന്നുള്ളത് അടുത്തത് ക്രിസ്തുവിൻ്റെ നീതി പ്രാപിക്കുക അടുത്തത് അവൻ്റെ മരണത്തോട് രൂപാന്തരപ്പെടുക അടുത്തത് ക്രിസ്തുവിനെ അനുഭവിച്ചറിയുക അടുത്തത് പരിശുദ്ധാത്മാവിനെ അഥവാ പുനരുദ്ധ്വാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയുക അടുത്തത് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടാളിയാകുക അടുത്തത് മരിച്ചവരുടെ ഇടയിൽ നിന്നും പുനരുദ്ധാനം പ്രാപിക്കുക അടുത്തത് തികഞ്ഞവനാകുക അടുത്തത് പരമവിളിയുടെ വിരുത് പ്രാപിക്കുക പത്ത് പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ ഉള്ളിൽ പേറി താർക്കികനും ശക്തനും ദൈവത്താൽ പിടിക്കപ്പെട്ടവനും വാഗ്മിയും ദാർശനികനും വിവിധതരം കൃപാവനങ്ങൾ കയ്യിൽ വെച്ച് ശക്തമായി ദൈവത്തിന് വേണ്ടി ഒരു പടക്കുതിരയെപ്പോലെ അടരാറിയ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി കിടക്കുന്ന ആയുസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ പത്തെണ്ണം എണ്ണി എണ്ണി ഫിലിപ്പിയസഭക്കാരോട് പറഞ്ഞത് ചരിത്രരേഖകളായി ബൈബിൾ സൂക്തങ്ങളായി ഇന്നകലെ ഇരിക്കുന്ന നമ്മുടെ മുമ്പിൽ അത് പ്രത്യക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ് പത്ത് ആഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുകയും നിങ്ങളെ പ്രബോധിപ്പിക്കുകയും ചെയ്യുക ആത്മീക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ നെല്ലും പതിനും വേർതിരിക്കുന്നതുപോലെ ഇന്നൊന്നും നിന്ന് വേർതിരിക്കാമോ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അനാലൈസ് ചെയ്യാമോ നിങ്ങളെ തന്നെ പരിശോധിക്കാമോ ക്രിസ്തുവേനെ കിട്ടിയതുകൊണ്ട് കർത്തൃദാസന്മാരെ പരിചയപ്പെട്ടതുകൊണ്ട് സഭയ്ക്കകത്ത് വന്നതുകൊണ്ട് ദൈവാത്മാവിൽ ആരാധിപ്പാൻ അവസരം കിട്ടിയതുകൊണ്ട് സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ചതുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ വേറപ്പെട്ട് വന്നതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ വീണ്ടും ജനിച്ചതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് കർത്താവിന് നിമിത്തം ഞാനെപ്പോഴും പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ കിട്ടിയപ്പോൾ ഇങ്ങനത്തെ വചനം കേൾക്കാൻ കിട്ടിയപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ കഷ്ടങ്ങൾ മാറി സുഖങ്ങൾ കണ്ടെത്തി പിള്ളേരെ പഠിപ്പിച്ച് അവരെ ജയിപ്പിച്ച് ജയിപ്പിച്ച് ഉത്തുങ്ക ശൃംഖത്തിലെത്തിച്ച് അവരുടെ കൂടെ ഓസ്ട്രേലിയയിലോ യു കെയിലോ പോയി താമസിച്ച് എൻ്റെ ദൈവമേ പിണങ്ങരുത് സ്ത്രോത്രം അങ്ങനെ മനസ്സിനകത്ത് കുറേ ഈ ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങളാണോ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെയും കർത്താവിനെയും കൃപാവരപ്രാപ്തരെയൊക്കെ നമ്മുടെ അടുത്ത് പരിചയപ്പെട്ടതുകൊണ്ടും അത് കിട്ടിയതുകൊണ്ടും നമ്മുടെ മനസ്സിൻ്റെ കോണിൽ തങ്ങിക്കിടക്കുന്ന ആഗ്രഹങ്ങൾ മുഴുവൻ ഇവിടെ ഒരു സാമ്രാജ്യം പണിത് ഇവിടെ ആരെയൊക്കെ തോപ്പിച്ച് ആ എന്നാ കാണിച്ചു തരാം എന്നെ വെല്ലുവിളിച്ച എന്നെ ഒതുക്കാൻ നോക്കിയ എന്നെ കളിയാക്കിയ എന്നെ നിർത്തിപ്പൊരിക്കാൻ നോക്കിയവരുടെ മുമ്പിൽ യേശുവിനെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുന്നവരെ കൂട്ടുപിടിച്ച് കൃപാപരമുള്ളവരെ കൂട്ടുപിടിച്ച് അന്നാ കാണിച്ചു തരാമെന്നു പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഭയങ്കരമായിരിക്കുന്ന സംഭവം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണോ നമ്മുടെ മനസ്സിൻ്റെ കോണിൽ കിടക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് നമ്മളെ പുറത്ത് തട്ടിയിട്ട് വേണ്ട വിലാപ്പുറത്ത് തട്ടിയിട്ട് ചോദിക്കുക എന്താ നിങ്ങളുടെ ആഗ്രഹം ഇതാ മാനിനും മാതൃകയുമായിരിക്കുന്ന ഒരനുഗ്രഹീതനായിരിക്കുന്ന കർത്തൃശിഷ്യൻ ആ പൗലോസ് പറയുന്ന പത്ത് ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിയ നല്ലതാണേ ഇവിടെയും അവിടെയും തൻ്റെ ജീവിതകാലത്തിൻ്റെ ബാക്കി കാലം കൊണ്ട് നേടിയെടുക്കാൻ അദ്ദേഹം പലതും ചവറന്നെണ്ണുന്നതും അശ്രാന്ത പരിശ്രമം നടത്തുന്നതുമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തെണ്ണമാണ് ഒന്നോടെ പറയാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഓടിച്ചു പറയാം ഒന്ന് ക്രിസ്തുവിനെ നേടുക രണ്ട് ക്രിസ്തുവിനിരിക്കുക മൂന്ന് ക്രിസ്തുവിൻ്റെ നീതി പ്രാപിക്കുക നാല് അവൻ്റെ മരണത്തോട് അനുഭവപ്പെടുക അഞ്ച് ക്രിസ്തുവിനെ അനുഭവിച്ചറിയുക ആറ് പുനരുദ്ധ്വാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുക ഏഴ് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടാളിയാകുക എട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധ്വാനം പ്രാപിക്കുക ഒമ്പത് തികഞ്ഞവനാകുക പത്ത് പരമവിളിയുടെ വിരുദ് പ്രാപിക്കുക ഈ പത്താഗ്രഹങ്ങൾ എവിടെയെങ്കിലും എഴുതിയിടണേ ചുമ്മാ എഴുതിയിടുക ആഗ്രഹം അകത്ത് കാരണം കേട്ടോ പത്താഗ്രഹം എന്തിനാണ് ആത്മീയത്തിൽ എല്ലാവരെയും വിട്ടുപോകുന്നത് അവരവരൊക്കെ ചോദിക്കുന്നു എന്തിൻ്റെ കേടായിരുന്നു നിനക്ക് ഞങ്ങളെയൊക്കെ വിട്ടുപോകാൻ പത്ത് ആഗ്രഹങ്ങൾ മനസ്സിന് വെച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ വയ്ക്ക് ഈ പത്ത് ആഗ്രഹങ്ങൾ ഏറ്റവും ധന്യത നിറഞ്ഞതാണ് ഞാൻ പത്തെണ്ണം സവിസ്തര പ്രതിപാദനം നടത്താൻ പോയാൽ പത്ത് ദിവസം നമുക്ക് വേണം ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ ചിന്തയ്ക്കും നിങ്ങളുടെ പഠനത്തിനും ശ്രേഷ്ഠ ദൈവദാസന്മാരുടെ മുമ്പിലേക്ക് ഞാനത് നീക്കിവെക്കുന്നു എന്നിട്ട് നമ്മുടെ വിഷയത്തിൻ്റെ അതിപ്രധാനമായിരിക്കുന്ന ഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന നിങ്ങളെ ധൈര്യപ്പെടുത്തി നിങ്ങളെ ഉറപ്പിച്ച് ഇന്നത്തേക്കുള്ള ദൈവത്തിൻ്റെ മണിമുത്തുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിട്ടുപാകുന്നത് പോലെ പാകി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ കേട്ടോ ഒമ്പതാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ് ക്രിസ്തുവിനെ നേടേണ്ടതിന് അപ്പോൾ ഭൂമിയിൽ വെച്ച് നേടേണ്ട ചില കാര്യങ്ങളിൽ അടുത്ത കാര്യമാണ് ക്രിസ്തുവിനെ നേടണം ഇവിടെ വെച്ച് നേടിയിട്ട് വേണം പോകാൻ എന്ത് നേടണം സ്തോത്രം ഞാൻ ഒന്നൂടെ തെളിച്ചു പറയട്ടെ ആഗ്രഹിച്ച ഒരു ജീവിത പങ്കാളിയെ നമ്മൾ ആഗ്രഹിച്ചു ചുറ്റിപ്പറ്റി കണ്ടു കേട്ടു വിളിച്ചു പറഞ്ഞു അതിനെ നമ്മൾ നേടി പിന്നത്തേതിൽ കയ്പാണോ അതിനാണോ രണ്ടാമത്തെ കാര്യം അത് വിട് ഇവിടെ ഒരു വീട് വേണമെന്ന് ഓർത്തു അതിനു വേണ്ടി നമ്മൾ ഒത്തിരി പരിശ്രമിച്ചു ശ്രമിച്ചു അതിന് പലരോട് ചോദിച്ചു പല ആളുകളെന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫാസ്രയെ ഈ വീടും പുരോടൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ നേടിയതാ മുട്ടയിൽ ഇരുന്നതാണ് കണ്ണുനീരാ ഒക്കെ ശരിയാണ് നല്ലത് 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 തന്നെ പക്ഷേ ഇവിടെ നിന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് മറക്കരുത് യേശുവിനെ നേടിയിട്ടേ പോകാവൂ ക്രിസ്തുവിനെ നേടാതെ പോകുന്നവർ അവരവിടെ എത്തിയല്ല എത്തിയാലും അവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയല്ല ഇതൊരു ഭയങ്കര സ്നേഹ ഭാഗ്യമായിരിക്കുന്ന ചിന്തയാണ് വില കൊടുത്താൽ യേശുവിനെ കിട്ടുമോ എന്തെങ്കിലും പ്രത്യേകമായിരിക്കുന്ന ആചാരങ്ങൾ നടത്തിയാൽ യേശുവിനെ കിട്ടുമോ യേശു പതിനായിരങ്ങളിൽ സുന്ദരനാണ് അധികാരിയാണ് ലോകം ചമച്ചവനാണ് ഈ കാണുന്ന സകലത്തെയും നിയന്ത്രിച്ച് നിർത്താൻ കഴിവുള്ള നിയന്ത്രിതാവാണ് യേശു ക്രിസ്തു ഒരു സംവിധായകനാണ് സകലതും അറിയുന്നവനാണ് ഓ കർത്താവിനെ കിട്ടിയാൽ നിങ്ങൾ ഓർത്ത് നോക്കി യേശു വൈദ്യനാണെന്ന് വെച്ചാൽ വൈദ്യനാണ് യേശു സൃഷ്ടാവാണെന്ന് വെച്ചാൽ സൃഷ്ടാവാണ് യേശു സ്നേഹിതനാണെന്ന് വെച്ചാൽ സ്നേഹിതനാണ് യേശു കരുതുന്നവനാണെന്ന് വെച്ചാൽ കരുതുന്നവനാണ് യേശു വിടിവിക്കുന്നതാണെന്ന് വെച്ചാൽ വിടിവിക്ക എന്ത് പറഞ്ഞാലും ബൈബിളിൽ പറയപ്പെട്ടിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളുടെ ഉപജ്ഞാതാവ് കർത്താവല്ലേ കർത്താവല്ലേ ഈ കാണുന്ന സകലത്തിൻ്റെ ഈ ഉടയവൻ കർത്താവല്ലേ അവനെ നേടിയാൽ നിങ്ങൾ ഓർത്തു നോക്കി അവനുള്ള സകലത്തിൻ്റെ അവകാശിയായി മാറിയില്ലേ ഇവിടെ നൂറുപദേശിമാരെ പരിചയപ്പെട്ടിട്ടും നൂറ്റമ്പത് സഭകൾ മാറി മാറി മെമ്പർഷിപ്പ് എടുത്തിട്ടും യേശുവിനെ നേടാൻ മറന്നുപോയാൽ അവിടെ ചെല്ലുമ്പോൾ ഇരിക്കാൻ പറ്റില്ല ക്രിസ്തുവിനെ നേടിയവർക്ക് മാത്രമാണ് അവിടെ ചെല്ലുമ്പോൾ കൂടെയിരിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ ഓർക്കണേ ഞാൻ ഇത് പറയുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവവും കർത്താവിൻ്റെ ചില രീതികളൊക്കെ എൻ്റെ മനസ്സിനകത്തുള്ളൂ ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ വായിച്ചു ഏൽപ്പിക്കാൻ കേട്ടോ രണ്ട് മൂന്ന് വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങൾ വായിക്കുക പെസക പെരുന്നാളിൽ എരുശിനേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവോ എല്ലാവരെയും അറിവുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതമേ അറിഞ്ഞിരിക്കിയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല ആ വാക്ക് ശരിക്കും വായിക്കണം ഒരു പ്രാവശ്യം വായിച്ച പിടികിട്ടില്ല രണ്ട് പ്രാവശ്യം വായിച്ച പിടികിയിട്ടില്ല മനസ്സിരുത്തി ശരിക്കും വായിക്കണം എന്താ യേശു തരാൻ പറഞ്ഞേ പെരുന്നാളിൽ കർത്താവ് എരിശിനിൽ ഇരിക്കുക അപ്പോൾ കർത്താവ് അട്ടയാളങ്ങൾ ചെയ്യുകയാണ് അടയാളങ്ങൾ ചെയ്തപ്പോൾ അടയാളങ്ങൾ കണ്ടിട്ട് പലരും യേശുവിനെ വിശ്വസിച്ചു അടയാളം ചെയ്താൽ ആരാ വിശ്വസിക്കാതെ ചില ആളുകളൊക്കെ ഇപ്പോഴും ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്ന ചില ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാക്കുണ്ട് എൻ്റെ പാസ്റ്ററെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിടുതൽ കിട്ടിയാൽ അന്ന് ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി വരും അന്ന് ഞാൻ പാഷ അടുക്ക വന്ന് സ്നാനപ്പെടുവോ എന്നെ വേണമെങ്കിൽ ചെയ്യും എനിക്കിങ്ങനൊരു നേർച്ചയുണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ കാര്യം നടന്നു കിട്ടിയാൽ ഈ രോഗം സൗഖ്യമായാൽ ഈ കടം മാറിയാൽ എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ പിന്നെ വേറൊന്നിനും പോലെ ദൈവത്തിൻ്റേതാണ് അവ ദൈവം തന്നെ വലിയൊരു അടയാളം ചെയ്യുക അപ്പം കർത്താവ് തന്നെ പറഞ്ഞു ചിലരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളപ്പം തിന്നതുകൊണ്ടും അടയാളം കണ്ടതുകൊണ്ടൊക്കെ വിശ്വസിച്ചത് നിങ്ങൾ കണ്ടിട്ട് അങ്ങനെ കുറേ വാക്കുകളുണ്ട് വിശ്വസിക്കാൻ ഉപോത്കലകമായിരിക്കുന്ന ചില കാര്യങ്ങൾ അപ്പം തിന്ന് തൃപ്തരായി അപ്പ വിശ്വസിച്ചത് പറഞ്ഞു ഞാൻ നീ അവിടെ പോയാലും ഞാൻ കൂടെ വരും കൂടെ വരും അയ്യോ കർത്താവ് പടകെടുത്ത് അക്കരെ പോയപ്പോൾ ഇവമാര് ചെറുപടകെടുത്ത് ഇക്കരെ വന്നു കർത്താവിൻ്റെ അടുക്കടി അപ്പം നിങ്ങൾ കേട്ടോളൂ അപ്പ യേശു മുഹമ്മദ് പോകുമ്പം പറഞ്ഞു അപ്പം തിന്നത് കൊണ്ടല്ലാതെ നിങ്ങൾക്ക് എന്നാ എന്ന ബന്ധമുണ്ടെന്ന് നീ പറയുന്നത് വേറെ ചിലരോട് പറഞ്ഞു അടയാളം കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ പുറകെ വരുന്നത് കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ സംഭവങ്ങൾ മരിച്ച ഉയർക്കുന്നു കാല് നിവരുന്നു സ്വോത്രം ഇതുപോലെ അന്തരീക്ഷത്തിൽ പോലെ എടുക്കുന്നു പ്രാർത്ഥന അപ്പത്തെ വിശ്വസിച്ചു തോമസിനോട് പറഞ്ഞു കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത് കാണാതെ വിശ്വസിക്കുന്നത് അപ്പം വിശ്വസാത്ത് വിശ്വാസത്തിലേക്ക് വരുവാനുള്ള ഘടകങ്ങളാണ് ഞാനീ പറയുന്നത് അതിനെ യേശു അപലപിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യേശു അടയാളങ്ങൾ ചെയ്തത് കണ്ടിട്ട് പലരും വിശ്വസിച്ചു പക്ഷെ ആ വിശ്വാസത്തെ യേശു മുഖവിലയ്ക്കെടുത്തില്ല അടുത്ത വാക്ക് കേട്ടോ എഴുതിയിരിക്കുന്നത് എന്താ യേശുവോ എല്ലാവരെയും അറിക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ അടയാളം കണ്ടതുകൊണ്ട് അവർ വിശ്വസിച്ചു പക്ഷെ യേശു യേശുവിനെ തന്നെ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ലെന്ന് പറഞ്ഞാൽ യേശു പിടികൊടുത്തില്ല ചുരുക്കി പറഞ്ഞാൽ യേശുവിനെ അവർക്ക് കിട്ടിയില്ല അടയാളം കണ്ടതുകൊണ്ട് അവർ വിശ്വസിച്ചു ചെറിയ പനിയൊക്കെ മാറി കാലിൻ്റെ വളവ് മാറി കൈയിൻ്റെ വേദന മാറി സ്വതന്ത്ര മൈഗ്രൈൻ മാറിയൊക്കെ നിന്നു അപ്പോൾ അവരും വിചാരിച്ചു തുള്ളിയെ കൊടുത്തി തുള്ളി പാടി കൊടുത്തി പാടി പക്ഷേ യേശുവിനെ കിട്ടിയില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അടയാളം കണ്ടും അത്ഭുതം കണ്ടും പല വിധത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയും അപ്പം തിന്നു തൃപ്തരായി അങ്ങനെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയും സ്ത്രോത്രം എന്തെങ്കിലും ചെയ്തപ്പോൾ അതിനകത്തൊരു വിടുതല് കിട്ടിയപ്പോൾ അന്നാ പിന്നെ കർത്താവിൻ്റെ കൂടെ വന്നേക്കാന്ന് പറഞ്ഞ് വല്ലപ്പോഴും ഒരാഴ്ച വന്ന് തല കാണിക്കുന്നത് വാസ്തവത്തിൽ ഞാൻ തുറന്നു പറയുന്ന ഒരാളായിട്ട് പറയുന്നു യേശുവിനെ കിട്ടിയില്ല നിങ്ങൾ വിശ്വസിച്ച് ചിന്തിക്ക് നിങ്ങൾ വിലയിരുത്ത് ക്രിസ്തീയ ജീവിതം തുടങ്ങിയിട്ട് കൊല്ലം നാൽപ്പതായി കാണും േശുവിനെ അടുത്തറിയാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി കാണും ഇതുപോലത്തെ കാര്യങ്ങൾ കേൾക്കുന്ന ഉപദേശിമാരുമായിട്ട് അടുത്ത് ബന്ധം കിട്ടിയിട്ട് പതിനഞ്ച് വർഷമായി കാണും ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമോ ആറ് മാസമോ മൂന്ന് മാസമോ ആയി കാണും ചോദ്യം എങ്ങനെയുണ്ടെന്നുള്ളതല്ല യേശുവിനെ നേടിയോ കർത്താവിനെ സ്വന്തമാക്കിയോ അത് ചിന്തിച്ചോളണം പൗലോസ് പറയുന്നു ഒറ്റേ ആഗ്രഹമുള്ളൂ ക്രിസ്തുവിനെ നേടണം അവിടെ ചെല്ലുന്നതിനേക്കാൾ മുമ്പ് അവനെ നേടണം മനസ്സിലായോ ഭൂമിയിൽ എന്തൊക്കെ നേടിയേക്കാൾ വലുത് യേശുവിനെ നേടുകയാണ് കർത്താവിനെ സ്വന്തമാക്കണം കേവലം വിശ്വസിച്ചാൽ പോരാം എന്തെങ്കിലും കിട്ടിയതിൻ്റെ പേര് ഞാനും യേശുവിൻ്റെ ആളാന്ന് പറഞ്ഞാൽ പോരാം ഏതെങ്കിലും പാരമ്പര്യ കണ്ണിയുടെ പുറകിൽ ഒരു കണ്ണിയായ പോരാം യേശുവിനെ നേരണം അതൊരു അഫിക്ഷനാണ് അതൊരു സ്നേഹബന്ധമാണ് ഒരു പ്രേമബന്ധമാണ് സ്വന്തമാക്കുക യേശുവിനെ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ആത്മീകത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒരു ഭക്തൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്നത് വിശുദ്ധ തിരുവിടുത്തിൽ വന്നത് ഞങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു നാഥ ഞങ്ങൾ മനസ്സ് തുറക്കുക എത്രയോ ആഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാ ഹൃദയം എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ ഞങ്ങൾക്കിന്ന് പറഞ്ഞു തന്നതിന് സ്തോത്രം എല്ലാറ്റിനുമുപരി ക്രിസ്തുവിനെ നേടാൻ പരിശുദ്ധ ദൈവം കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയെ നേടാൻ എല്ലാവർക്കും ഭാഗ്യമൊരുക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആമേൻ